മരുന്നില്ല എങ്കിൽ ഉറക്ക ഗുളിക കഴിച്ച് കിടന്നുറങ്ങും. കാരണം സിറ്റിയിൽ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്, അവൻ വീട്ടിലെ പൂട്ടെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. അവന്റെ ഐഡിയ എന്തെന്നാൽ, എല്ലാ പൂട്ടും പകലിൽ മോഷ്ടിച്ചു കഴിഞ്ഞാൽ രാത്രി എല്ലാ വീടും തുറന്നിരിക്കും, പിന്നെ അവന്റെ ജോലി എളുപ്പമാണ്. കൊള്ളാം, എന്തൊരു ബുദ്ധിയാണ്! ഇതിന്റെ പേരാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്. ആശംസകൾ ഹണി, നിന്നെ പോലെ ബുദ്ധിമാനായ ഒരു കള്ളന് എത്തിയിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ കച്ചവടം മുഴുവൻ നഷ്ടമാണ്. അടുത്ത വീട്ടിലേക്ക് വരുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അടികൈസാരേ, ഇടയ്ക്ക് അടുത്ത വീട്ടുകാരോടൊന്ന് ചോദിക്കേ, നിങ്ങൾ വരുന്നത് അവർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന്. എന്റെ ഹണി, ഞാനൊരു കവിത പറഞ്ഞേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കേ, അയൽപക്കക്കാർക്ക് ഈ കവിത ചൊല്ലുന്നത് ഇഷ്ടമാണോ എന്ന്. ഗുഡ് മോർണിംഗ്. വെടിക്കെട്ട് കാണാൻ പോയപ്പോൾ കയ്യിലുള്ള കാശ് മുഴുവൻ നഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങളുടെ ഗുഡ് മോർണിംഗ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അടികൈ, തീർച്ചയായും കന്ന സർ, തീർച്ചയായും. ഇതാ പിടിച്ചോളൂ. അല്ല, നിങ്ങൾ ഈ വാർത്ത കേട്ടിരുന്നോ? സർക്കാർ നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ഇന്ന് സിറ്റിയിൽ ഒരു കള്ളൻ വന്നിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം സാർ, വണ്ടി സ്പിറ്റായി പോയതാണ്. സ്പിറ്റല്ല, സ്കിഡായി പോയതാ. അത് തന്നെയാണ് സാർ. അതിന് കാരണം എന്റെ മൂക്കിൽ നിന്ന് ഒരുപാട് വെള്ളം ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം സ്പിറ്റായി പോയത്. എന്തായാലും അന്ന് വണ്ടി നിർത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇത് ആലോചിക്കുമ്പോ എനിക്ക് രണ്ട് വരികൾ ഓർമ്മ വരും. ആരുടെ എന്നറിയാത്ത വണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നു, മുന്നോട്ട് പോകുന്നു. ആരുടെ എന്നറിയാത്ത വണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നു, മുന്നോട്ട് പോകുന്നു. പക്ഷെ അറിയാത്ത കാര്യം, ആരാണ് ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നത്? തന്റെ ഓണർ എവിടെന്ന് പറയാ? ഞാൻ തന്നെ ഓണർ. സാറിന് ഞാൻ ആരാണെന്ന് അറിയില്ലേ? അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം സാർ ആരോടും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എന്റെ മാനം നഷ്ടപ്പെട്ടു പോകും. താൻ തന്നെ ലൈസൻസ് കാണിക്കുക. ഇന്ന് മുതൽ ചെക്കിംഗ് തുടങ്ങി. സിറ്റിയിൽ ഒരുപാട് വണ്ടികൾ മോഷണം പോകുന്നു. ഇതാ, ഇത് നോക്കിക്കോളൂ. ഇതെന്തായത്? ഈ ഫോട്ടോ നിന്റേതല്ലല്ലോ. അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. ഇതെന്റെ മോന്റെ ഫോട്ടോയാണ്. അതിന് കാരണം എന്റെ ഫോട്ടോ നന്നായി വരുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ ഫോട്ടോയ്ക്ക് പകരം എന്റെ മോന്റെ ഫോട്ടോ ഒട്ടിച്ചു. ഒരു കുഴപ്പമില്ല, തന്റെ എക്സ്റേ റിപ്പോർട്ട് തന്നാൽ മതി, അതോടെ പ്രശ്നം തീരും. തീർച്ചയായും തന്നേക്കാം. ഈഷ്, താനെന്തൊക്കെ പറയുന്നത്? എന്നെ വട്ടി പിടിപ്പിക്കുന്നു. വേഗം വണ്ടിയുടെ പേപ്പർ ഒക്കെ എടുക്ക്. ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ വണ്ടിയുടെ പേപ്പറിൽ കവിത എഴുതി വെച്ചിരിക്കുകയാണ്. കവിത എന്താണെന്ന് ഞാൻ ഇപ്പൊ വായിച്ചു കേൾപ്പിക്കാം. എന്റെ വീട്ടിൽ വരുന്നത് പോലെ നീ എന്റെ ഹൃദയത്തിലേക്ക് കയറി വാ. എന്റെ വീട്ടിൽ വരുന്നത് പോലെ എന്റെ ഹൃദയത്തിലേക്ക് കയറി വാ. റൂം നമ്പർ 108, നാഗ്പൂരിലാണ് വീട്. ഇത് വണ്ടിയുടെ പേപ്പർ, ഇതിലുള്ളത് എന്റെ അഡ്രസ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കവിത എഴുതിയില്ലേ, അത് രണ്ടും കൂടെ മിക്സ് ആയി പോയി. ഞാൻ മറ്റൊരു കവിത കൂടി പറയാം. നീ എന്നെ കീഴടക്കി എന്റെ ഹൃദയം മോഷ്ടിച്ചു. വണ്ടി നമ്പർ ഞാൻ എന്ത് വന്നാലും സൈൻ ചെയ്യുകയില്ല. കാരണം എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. വിരലിൽ മഷി പുരട്ടി വേണമെങ്കിൽ ഒപ്പിടാം. ഇത്രയും വലിയ വണ്ടിയുടെ ഓണർ ആയിരുന്നിട്ടും വായിക്കാനും എഴുതാനും അറിയില്ലെന്ന് പറയുന്നല്ലോ. തനിക്ക് നാണമില്ലേ? എനിക്ക് തന്നെ നാണമാവുകയാണ്. എഴുത്തും വായനയും അറിയാത്ത തനിക്ക് ഇത്രയും വലിയ വണ്ടി വാങ്ങാൻ എവിടുന്നാണ് കാശ് കിട്ടിയത്? എന്റെ സാറേ, ഈ വണ്ടി എനിക്ക് എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. അവ വണ്ടി ഓടിച്ചു വന്നപ്പോ അവന് ഞാനൊരു കവിത പറഞ്ഞു കൊടുത്തു. ആ കവിത അവന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിൽ അയാൾ ഈ വണ്ടി ഗിഫ്റ്റ് തന്നതായിരിക്കില്ല. ഒരു പക്ഷേ തന്റെ കവിത കേട്ടിട്ട് ഓടുന്ന വണ്ടിയിൽ നിന്ന് അയാൾ ചിലപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതെയോ? അത് തന്നെയാണ് ഞാനും ആലോചിച്ചത്. ഓടിച്ചു വന്ന വണ്ടി അവൻ എന്തിനാ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതെന്ന്. പോയിക്കോ ഇവിടുന്ന്. ഇനി നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ബോധം കെട്ട് വീഴും. പോയിക്കോ. ബോധം പോകുന്നതിന് മുമ്പ് ഞാനൊരു കവിത പറയാം. അത് കേട്ട് കേട്ട് ബോധം പോവട്ടെ. കവിത പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്, കവിത കേട്ട് ബോധം പോകുന്നത് നിങ്ങൾക്ക് നഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യും? എന്നെ പോലെ മറ്റാർക്കും വട്ടാക്കാൻ കഴിയില്ല. ലോകത്താർക്കും തന്നെ എന്നെ പറ്റിക്കാനും കഴിയുകയില്ല. കളി അവസാനിക്കാൻ പോവുകയാണ്. ബണ്ണി അതാ ബാറ്റ് ചെയ്യുന്നു. കിറ്റ് എറിയുന്ന ബോളിന് വേണ്ടി
അവനത് ആ കാത്തു നിൽക്കുകയാണ്. കിറ്റി എറിയാൻ പോകുന്നത് മീഡിയം ഫേസ് ആണോ അതോ സ്പിൻ ആണോ? ഇതാ കിറ്റി ഓടാൻ പോവുകയാണ്, ഓടി വന്നിതാ കിറ്റി ബോൾ ചെയ്യുന്നു. കാറ്റിൽ പറഞ്ഞിതാ ബണ്ണിയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. ബണ്ണി പൂർവാധികം ശക്തിയോടെ അടിച്ചു ബോൾ വെളിയിലേക്ക് കളഞ്ഞു. ബണ്ണി അതാ ക്യാച്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബോളിന് പുറകെ ഓടി, എന്നാൽ ഹണിയുടെ ശ്രമം ഇതാ പാഴായിരിക്കുന്നു. ഹണി ബോധം കെട്ട് വീഴാൻ പോകുന്നു. ബോൾ ഇതാ ഹണിയുടെ തലയിൽ വീണ് അപ്പുറത്തെ വീട്ടിലെ ആന്റിയുടെ മുറ്റത്ത് പോയി വീണു. Honey bunny are chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pow cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, the crazy chase. Brand new game. Download now only on Google Play Store. Huh? Oh, honey, vega poya ball eduthu va. ഹലോ, അങ്ങ് എന്തിനാണ് ഈ പൂട്ട് പൊളിക്കുന്നത്? അങ്ങയുടെ താക്കോലെങ്ങാനും നഷ്ടപ്പെട്ടോ? ശരിയാ, താക്കോല് കളഞ്ഞു പോയി. സംഭവം എന്താണെന്ന് വെച്ചാ, മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ഞാൻ പാടുപെട്ടു. താക്കോലകത്ത് വെച്ച് വെളിയിൽ ഞാൻ പൂട്ടിട്ടു. നിങ്ങളുടെ കവിത കേട്ടപ്പോ മനസ്സിലായി, നിങ്ങൾ കണ്ണാസാറിന്റെ ബന്ധുവാണല്ലേ. അടിക്കായി അങ്കിൾ, തരൂ, ഞാൻ ഈ പൂട്ട് പൊട്ടിക്കാൻ താങ്കളെ സഹായിക്കാം. അതെയോ, വളരെ സന്തോഷം. വേഗം വരൂ, എന്നെ സഹായിക്കൂ. നീ ഇവിടെ എന്തെടുക്കുകയാണ്? പാണ്ഡ സാറേ, ഞാൻ കവിത പറയുന്ന അങ്കിളിനെ സഹായിക്കുകയായിരുന്നു. ഏത് കവിത പറയുന്ന അങ്കിൾ? നീ പറയുന്നത് പോലെ ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. എനിക്കൊരു ഇൻഫോർമേഷൻ കിട്ടി, പൂട്ട് പൊളിക്കുന്ന കള്ളൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. അത് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കാം. ഇവിടെ ഉണ്ടായിരുന്നത് കന്നാസാറിന്റെ ഏതൊരു ബന്ധുവാണ്. അദ്ദേഹത്തിന്റെ താക്കോല് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് പൂട്ട് പൊളിക്കാൻ ഞാൻ അദ്ദേഹത്തെ സഹായിക്കുകയായിരുന്നു. അയാളും കന്നയെ പോലെ കവിത പറയുന്നുണ്ടായിരുന്നു. എടാ കഴുതേ, അത് കന്നയുടെ ബന്ധുവല്ല, അവനാണ് പൂട്ട് പൊളിക്കുന്ന കള്ളൻ. ഇന്നവൻ എന്നെയും മണ്ടനാക്കി കടന്നു കളഞ്ഞു. ഒരു മണ്ടനെ എങ്ങനെയാ പിന്നെയും മണ്ടനാക്കാൻ കഴിയ? കള്ളനെ സഹായിച്ചിട്ട് എന്നെ മണ്ടൻ എന്ന് പറയുകയാണോ നീ? ഹണി, നീ ബോൾ എടുക്കാൻ പോയതല്ലേ, നീ ഇവിടെ എന്തെടുക്ക? ഇവൻ കള്ളനെ സഹായിക്കുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇവനെ അറസ്റ്റ് ചെയ്യണം. ഇല്ല കൊച്ചളിയ, അവൻ കള്ളനായിരുന്നു എന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരു ചാൻസ് തരൂ, ഹണി നിരപരാധിയാണെന്ന് ഞങ്ങൾ തെളിയിച്ചു തരാം. വൈകിട്ടിന് മുമ്പ് കള്ളനെ ഞങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഹണിയെ ഞങ്ങൾ തന്നെ സാറിന്റെ മുമ്പിൽ എത്തിക്കാം. പിന്നെ എന്ത് ശിക്ഷ കൊടുത്താലും അത് ഏൽക്കാം. പാണ്ഡ സാറേ, എത്രയോ പ്രാവശ്യം ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്കൊരു അവസരം കൂടി തരണം. അതെയോ, ശരി ശരി, സമ്മതിച്ചു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് സമയം കുറച്ച് മാത്രമേ ഉള്ളൂ. വലിയൊരു അതിശയം, ഈ കള്ളൻ പൂട്ടും താക്കോലും മോഷ്ടിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇവനെ അയക്കേണ്ടത് ജയിലിലേക്കല്ല, നേരെ മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ്. ഓ, എന്റെ അമ്മച്ചി, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. സിറ്റിയിലെ എല്ലാ പൂട്ടുകളും മോഷണം പോയിരിക്കുന്നു, എന്നാൽ ഈ കടയിലാണെങ്കിൽ പൂട്ടും താക്കോലും മാത്രമേ ഉള്ളൂ. എന്നാൽ കടക്കാരൻ വിഷമത്തിലാണ്, തന്റെ താക്കോലും പൂട്ടും മോഷണം പോകുമോ എന്ന്. സിറ്റിയിലുള്ള പൂട്ടുകളെല്ലാം ഞാൻ മോഷ്ടിക്കും, ഈ കടയാണ് എന്റെ അടുത്ത ലക്ഷ്യം. എന്റെ നാട്ടിലെ എല്ലാവരും എനിക്ക് മിത്രങ്ങളാണ്. ചേട്ടായി പറയൂ, ഈ പൂട്ട് എത്രയാണ്? കൊള്ളാം, നിങ്ങളും എന്നെ പോലെ കവിയാണ്, പറഞ്ഞോളൂ നിങ്ങൾക്ക് വേണ്ടത് ഏത് പൂട്ടാണ്. അടികൈ, സംഭവം കൊള്ളാലോ, നിങ്ങളും എന്നെ പോലെ കവിത ചൊല്ലുന്നല്ലോ. പൂവിരിയുമ്പോൾ കിട്ടുന്നത് നല്ല മണമാണ്. അപ്പോൾ അങ്ങയുടെ പേരും കന്നയൻ തന്നെയാണോ? അല്ല ചേട്ടാ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങയും എന്നെ പോലെ വലിയ കവിയാണ്. അല്ല ചേട്ടാ, ഞാൻ നിങ്ങളെ പോലെയല്ല, എന്നെ പോലത്തെ നല്ല കവിയാണ്. അയ്യോ ചേട്ടാ, ഞാൻ പറഞ്ഞു വന്നത്
അങ്ങ് നന്നായി കവിത പറയുന്നുണ്ടെന്നാണ്. അല്ല ചേട്ടാ, മഴ വന്നാൽ റോഡ് മുഴുവൻ വെള്ളം കൊണ്ട് നിറയും. വലിയ കവികളെക്കാൾ നന്നായി കവിത ചൊല്ലും അടികൈ. അടിപൊളി ഖന്ന സർദാ അംഗം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങേരുടെ കവിത കേട്ട് മറ്റുള്ളവർ ഉറങ്ങുന്നത് പോലെ നമ്മളും ഇവിടെ കിടന്നുറങ്ങണോ? അതോ കള്ളനെ പോയി പിടിക്കണോ? നിങ്ങളുടെ നാട്ടിലെന്താ നല്ല കവിതകൾ വായിക്കാനുള്ള കവികളൊന്നും ഇല്ലേ? അതുകൊണ്ടാണോ ഈ വൃത്തികെട്ട കവിതകൾ പറയുന്നത്? എടാ, എന്റെ സിറ്റിയെ കുറിച്ച് അനാവശ്യം പറയുന്നു. നിന്നെ ഞാൻ പൂച്ചയെ കണ്ടില്ല, അതാ ഓടുന്നു. നിന്നെ ഞങ്ങൾ ജയിലിലേക്ക് അയക്കാൻ പോകുന്നു. പിടിക്ക കള്ളനെ. സാധാരണ കവിത പറഞ്ഞിട്ട് നിങ്ങൾ കള്ളനെ പിടി എന്ന് പറയില്ലല്ലോ, അടികൈ എന്നല്ലേ പറയുക. പക്ഷേ കള്ളനെ പിടികിട്ടി കഴിഞ്ഞാൽ കള്ളൻ ഇതുപോലെ പറയൂ. അത് പിന്നെ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ക്ഷമിക്കണം, നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ഒരു കവിയെ വച്ച് തന്നെ മറ്റൊരു കവിയെ പിടികൂടിയല്ലേ? ഒരു കവിയോട് നിങ്ങൾ അല്പമെങ്കിലും ദയ കാണിക്കണം. നോ പാർക്കിംഗിൽ നീ നിന്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. വൃത്തികെട്ട കവിത പറഞ്ഞ് നീ എന്നെ മണ്ടനാക്കി രക്ഷപ്പെട്ടു. അങ്ങയെ മണ്ടനാക്കി അല്ലല്ലോ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. അങ്ങ് എന്നെ പിടിക്കാൻ വന്നപ്പോ അങ്ങയുടെ ബോധം പോയതല്ലേ? അതെ, ഇപ്പൊ നിന്നെ ബോധം കെടുത്താൻ വേണ്ടിയാ ഞാൻ വന്നത്. വാ, ഇനി ജയിലിനകത്ത് കിടന്ന് നിനക്ക് ധാരാളം കവിതകൾ പാടാം. നടക്ക്. സാറേ പറയുന്ന കേക്ക്. അടികൈ ചേട്ടാ എന്റെ കൂടെ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി ജയിലിൽ കിടന്ന് ഒരുപാട് കവിതകൾ പറഞ്ഞ് രസിക്കാം. അതിന്റെ ഒരു ആവശ്യവുമില്ല. തടവുകാരെ ടോർച്ചർ ചെയ്യാനായിട്ട് അവിടെ ഒരു കവി തന്നെ ധാരാളം.